അന്നെന്റെ വാരിയലിൽ ഒരു കൊളുത്ത് വീണതാ. ഞാനതങ്ങ് സഹിച്ചു. എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. അല്ല, ഞാനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ, ഓർമ്മ വന്നു. അതെ, ആമ്പിള്ളേരെ വീട്ടിൽ വന്ന് നീ ആരതി ഒഴിഞ്ഞപ്പോ ദക്ഷിണയായി അഞ്ചാറ് പവന്റെ ഒരു സ്വർണമാല കിട്ടിയില്ലേ? എവിടെയടി അത്? കയ്യിലുണ്ടോ അതോ അന്ന് തന്നെ തന്തേ മോളും കൂടി അത് വിറ്റ് പുട്ടടിച്ചോ? അത് പെട്ടിക്കകത്ത് വെച്ചിരിക്കേ മാഡം, തൊട്ടിട്ടില്ല. തൊടരുത്, തൊട്ടാ ആ കൈ വെട്ടിക്കളയും ഞാൻ. അത് തൃച്ചംബരത്തെ മുതലാ. നാളെ തന്നെ നീ അത് എന്റെ കയ്യിൽ കൊണ്ടു തരണം, കേട്ടല്ലോ. ഇനി ഞാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം പറയാം. അതെ, അനാർക്കലിയുടെ കഥ കേട്ടല്ലോ. നീ ഇനി ഇവിടുത്തെ ആനന്ദ് മോനുമായിട്ട് കൂടുതൽ അടുക്കാൻ നിന്ന ശവക്കല്ലറയിൽ കയറാൻ പോകുന്നത് നീ ആയിരിക്കില്ല, നിന്റെ അച്ഛനായിരിക്കും, ഡ്രൈവർ ദാസൻ. എന്താ, അത് വേണോ നിനക്ക്? കല്യാണത്തിന് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം അതുവരെയെങ്കിലും നീ ഇനി അവന്റെ റൂമിലേക്ക് പോകാനോ അടുപ്പം കാണിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അറിയാലോ നിനക്ക് ഇവിടുത്തെ ചക്രവർത്തിനിയെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ കൊണ്ട് ഇവിടുത്തെ പറമ്പിൽ ഒരു ശവക്കലറ കെട്ടിക്കരുതെന്ന അർത്ഥം. ഇഞ്ചി എവിടെയായിരിക്കുന്നു? അയ്യോ, അത് വേണ്ട, വല്ലീനിന് ഇഞ്ചി ഇഷ്ടമല്ല. അല്ല, ഇഞ്ചി ചേർത്താ കുടിക്കില്ല, അതുകൊണ്ടാ. എന്നാ ഇന്ന് മുതൽ കുടിച്ചോളും, ഞാൻ ചോദിച്ച സാധനങ്ങൾ എടുത്ത് തന്നാ മതി. ആനന്ദിന് എന്തിഷ്ടമാണ് എന്തിഷ്ടമല്ല എന്നൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം, മനസ്സിലായോ നിനക്ക്? ഇഞ്ചി. കപ്പെടുക്ക. അല്ല, നേരത്തെ ആനന്ദിന്റെ മുറിയില് നീ എന്തിനാ പോയത്? അത് മാഡം,
വല്യുഞ്ഞി വിളിച്ചതുകൊണ്ടാ പോയത്. ഓ, ആനന്ദ് വിളിച്ചാ നീ ഉടനെ ചാടിക്കറി അങ്ങ് പോവല്ലേ? അതത്ര നല്ല ഏർപ്പാടല്ലല്ലോ. വിളിച്ചാൽ ഉടനെ ഓടിപ്പാഞ്ഞങ്ങ് ചെല്ലുന്നത്. ദേ, ഇത്രയും നാളും എന്തുമായിക്കോട്ടെ, എനിക്കതൊരു വിഷയമേ അല്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിന്നെ ഒറ്റയ്ക്ക് ആനന്ദിനൊപ്പം ആ മുറിയിൽ കണ്ടേക്കരുത്. അങ്ങനെ കണ്ട എന്നെ അറിയാലോ നിനക്ക്. ഒന്ന് വളയും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ കണ്ണുകളും കല്യാണിയും തമ്മില് എന്തോ ബന്ധമുണ്ടെന്നൊരു തോന്നലും എനിക്കുണ്ട്. കല്യാണിയോ? അതാരാ പുതിയ കഥാപാത്രം? സുന്ദരിയാ? പോടാ, നമ്മുടെ ഡ്രൈവർ ദാസേട്ടന്റെ മോള്. വീട്ടു ജോലിക്കാരിയായിട്ട് വന്നതാ. ഇന്ന് അവളാ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഓ, ദാസേട്ടനെ അറിയാലോ നിനക്ക്. ദാസേട്ടനേക്കാൾ കൂറും വിശ്വാസവും പുലർത്തുന്നവൾ. അവളെ വെറും ഒരു ജോലിക്കാരിയായിട്ട് കരുതാൻ പറ്റുന്നില്ല, കുടുംബത്തിലൊരു അംഗത്തെ പോലെ അവള്. കൊള്ളാലോ. പഠിക്കുന്ന സമയത്ത് പോലും ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്ത് സംസാരിക്കാത്ത നീ ഇപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര വാചാലാവണമെങ്കിൽ നിന്റെ മനസ്സിൽ അവള് കേറി കൂടിയിട്ടുണ്ടെന്ന് തീർച്ചയാ. മജു, സത്യം പറ, നീ അറിയാതെ അവളെ പ്രണയിക്കുന്നുണ്ട് അല്ലേ? ഏയ്, നീ എന്തൊക്കെയാടേ പറയുന്നേ? അവളെന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് ഞാൻ അവളോട് എന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവളോട് നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രണയമൊന്നുമില്ല. ഓ, അങ്ങനെ. എന്നാ ശരി, പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അല്ല, ശിവരാമേട്ടൻ പറഞ്ഞത് അത്ര ഈസി ആയിട്ട് ചേച്ചി വിശ്വസിക്കണ്ട. അവരാണുങ്ങളല്ലേ, നമ്മളെപ്പോലെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഉടനെ പൂജ നടത്തി ശ്രീചക്രം സ്ഥാപിച്ചേ പറ്റൂ. ഓർത്താ ഒരു സമാധാനവും ഇല്ല. എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കുന്നത്? ഒരു മംഗളകാര്യത്തിന് അച്ചടിച്ച പത്രിക പൂജാ സമയത്ത് കത്തിപ്പോകാന്ന് പറഞ്ഞ ഓരോന്ന് കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കുമ്പോ എന്റെ ഉള്ളിലൊരു ഭയോ. ഇനി ഈ കല്യാണത്തിന് വല്ല തടസ്സവും? വിലാസിനെ, ഇങ്ങനെ പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി. ദൈവം മാത്രമല്ല, മനുഷ്യര് കാണിച്ചു കൂട്ടുന്ന ചില നിമിത്തങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. മനുഷ്യര് കാണിക്കുന്ന നിമിത്തങ്ങളോ? അതെ ചേച്ചി, നമ്മൾ ഭയക്കേണ്ടത് ഭൂതത്തെയും ഭാവിയൊന്നുമല്ല, ചില മനുഷ്യരെ കൂടെയാ. ചേച്ചി കണ്ടതല്ലേ, കല്യാണ പത്രിക കത്തിയ സങ്കടത്തിൽ ആ പാവം പ്രിയങ്കയും നന്ദനയും വെപ്രാളപ്പെട്ട് തീ അണയ്ക്കാൻ നോക്കിയത്. അപ്പോഴാ നശിച്ചവള് വെള്ളം കൊണ്ടൊഴിച്ച് എല്ലാം ഇല്ലാതാക്കി. കോപവും സങ്കടവും സഹിക്കാൻ വയ്യാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് പ്രിയങ്ക ഒന്ന് കല്യാണിയെ അടിക്കാൻ കൈപൊക്കി പോയി. അപ്പൊ ഉടനെ കേറി കൈ തടഞ്ഞത് ആരാ? നമ്മുടെ ആനന്ദ്. ഒന്ന് ആലോചിച്ചു നോക്കി, ആനന്ദ് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നേ? അവനെന്താ പ്രിയങ്കേക്കാൾ വലുതാണോ ഈ വൃത്തികെട്ട കല്യാണി? ആ, അന്ന് ബ്രാൻഡ് അംബാസിഡറെ മാറ്റിയ സമയത്ത് പ്രിയങ്ക രാജീവിനെ അടിച്ചല്ലോ, ആനന്ദും അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അന്നെന്താ തടയാത്തത്? ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. രാജീവിനെ അടിച്ചപ്പോ തോന്നാത്ത എന്ത് പ്രത്യേകതയാ കല്യാണി അടിക്കാൻ വന്നപ്പോ ആനന്ദിന് തോന്നിയത്? ഏതായാലും ചേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, ഇവിടെ നമ്മളൊന്നും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നേരല്ലാത്ത എന്തോ കാര്യമുണ്ട്, അതിന്റെ നിമിത്തങ്ങളാ ഈ കാണുന്നതൊക്കെ. സൂചി സ്വർണം കൊണ്ടാണെങ്കിലും കണ്ണിൽ കൊണ്ടാ കാഴ്ച പോവും. രക്തബന്ധമാണെങ്കിലും വഴി പിഴച്ചു എന്ന് തോന്നിയാ അപ്പോഴേ നമ്മൾ ഇടപെടണമെന്നാ എന്റെ ഒരു തോന്നൽ. നിന്നെ പെണ്ണ് കാണാൻ ഒരു പയ്യം വരുന്നുണ്ട്. എനിക്ക് കല്യാണിയോടുള്ളത് വെറും സൗഹൃദവും ഇഷ്ടവും മാത്രമാണ്. വാക്കുകളിൽ സൗഹൃദം, പക്ഷെ ഉള്ളിൽ അവളോട് പ്രണയം. മാഡം പറഞ്ഞ ചെറുക്കനും വീട്ടുകാരും ഇപ്പൊ
അപ്പൊ നീ അവിടെ ഉണ്ടാവണം, അവർക്ക് ചായ കൊടുത്ത് സൽക്കരിക്കാം.